എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. സംസ്ഥാനത്ത് വേനലിന്റെ ആരംഭത്തിൽ തന്നെ പല ജില്ലകളിലും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം 3 ജില്ലകളിലായിരുന്നു ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരുന്നത് എങ്കിൽ ഇന്ന് 6 ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എറണാകുളം, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ ചൂട് കനക്കും എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ദിവസം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം. അഴഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കുക. വായുസഞ്ചാരം ഉറപ്പാക്കാൻ ജനലുകൾ തുറന്നിടുക. ചായ, കാപ്പി, മദ്യം, സോഡ പോലുള്ള ഉൽപ്പന്നങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. സൺഗ്ലാസും സൺസ്ക്രീനും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS, ലായനി, സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് കൂട്ടുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഫയർ ഓഡിറ്റിംഗ് നടത്തുകയും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വനത്തോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം. ക്ലാസ് മുറികളിലും വായുസഞ്ചാരം ഉറപ്പുവരുത്തേണ്ടതാണ്. പരീക്ഷ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. 10:30നും 2 മണിക്കും സ്കൂളുകളിൽ വാട്ടർ ബെല്ല് മുഴങ്ങുന്നതാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന തരത്തിലുള്ള അസംബ്ലിയും മറ്റ് സ്കൂളുകളിലെ പുറത്തുള്ള പരിപാടികളും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വെയിലില്ലാത്ത മറ്റ് സമയങ്ങളിലേക്ക് മാറ്റുകയോ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിലും ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിലും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ കുട്ടികൾക്ക് വെയിലേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിൽ സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകൾ ഇവരാരും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഭാഗക്കാർക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. ഇവരുടെ കാര്യത്തിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവരുടെ സുരക്ഷിതത്വം അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂടേരിക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ നിർദ്ദേശം നൽകുക. അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാൻ അനുവാദം നൽകുക. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ 11 മണി മുതൽ 3 മണി വരെ കൂടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക. ജോലി ചെയ്യാതിരിക്കുന്ന ആളുകളും ഇടയ്ക്കിടെ കുടിവെള്ളം ഉറപ്പാക്കണം. നിർജ്ജലീകരണം തടയാൻ വേണ്ടി ശ്രദ്ധിക്കുക. യാത്രയിൽ ഏർപ്പെടുന്ന ആളുകൾ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുക. വെള്ളം കയ്യിൽ കരുതുക. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കഠിനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക. ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജല ലഭ്യത ഉറപ്പുവരുത്തുക. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി കൊണ്ടുപോവാൻ പാടില്ല. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിച്ചു വെക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. സൂര്യാഘാത ലക്ഷണങ്ങൾ തള്ളിക്കളയരുത്. സൂര്യാഘാത ലക്ഷണങ്ങൾ: ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൻ്റെ ചുവന്ന് പാടുകൾ കാണുക, കഠിനമായ തലവേദന, തലകറക്കം, ഉയർന്ന നാഡീമിടിപ്പ്. ചുഴലി രോഗ ലക്ഷണങ്ങൾ: ബോധക്ഷയം, ഓക്കാനം, പേശി മുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞു വീഴൽ,
അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റതുപോലെയുള്ള പാടുകൾ, കുമിളകൾ എന്നിവ കാണപ്പെടുക എന്നീ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തണലിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം നൽകണം. ഇളനീർ, നാരങ്ങ വെള്ളം കഴിക്കുന്നത് നല്ലതാണ്. ഇറുകിയ വേഷങ്ങൾ അഴിച്ചിടണം. ശരീരത്തിൽ വെള്ളം തെളിക്കുക. നനഞ്ഞ തുണി ശരീരത്തിൽ ഇടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധക്ഷയം വന്ന അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള ആളുകളെ ചെരിച്ച് കിടത്തുന്നതാണ് നല്ലത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരെ ബൈ ബൈ.